IPL സീസണിലെ 13-ാം മത്സരത്തിന് ഡൽഹി ക്യാപിറ്റൽസും മുംബൈ ഇന്ത്യൻസും ചെന്നൈയിൽ ഇറങ്ങുമ്പോൾ ഇരു ടീമുകളിലും മാറ്റമുണ്ടാകുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. അവസാന കളി ജയിച്ച് എത്തുന്നതിനാൽ ഏതു തരത്തിലുള്ള മാറ്റമായിരിക്കും ഇവർ വരുത്തുക എന്നത് പ്രധാനമാണ്. ഏറ്റവും മികച്ച ടീമിനെ തന്നെയാകും ഇവർ ഫീൽഡിൽ ഇറക്കുക. ഡൽഹി ക്യാമ്പിൽ അന്തിമ ഇലവനെ കുറിച്ച് ആകുലതകൾ ഉണ്ടാകില്ല. ശിഖർ ധവാൻ, പൃഥ്വി ഷാ എന്നിവർ നയിക്കുന്ന ബാറ്റിംഗ് ടീമിന്റെ ശക്തി ഇതിനോടകം തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇരുവരും ഉജ്ജ്വല ഫോമിലാണ്. പ്രത്യേകിച്ചും ധവാൻ 10 ഓവറെങ്കിലും ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഡൽഹിയുടെ സ്കോർ ഉയരും എന്നതിൽ സംശയമില്ല. ശ്രേയസ് അയ്യരുടെ പകരക്കാരനെ ഇതുവരെ കണ്ടെത്താത്തത് മാത്രമാണ് ഡൽഹിയെ അലട്ടുന്ന പ്രധാന വിഷയം. കഴിഞ്ഞ മത്സരത്തിൽ സ്റ്റീവ് സ്മിത്ത് ആണ് വൺ ഡൗൺ ആയി ഇറങ്ങിയത്. എന്നാൽ സ്മിത്തിന് കിട്ടിയ അവസരം മുതലെടുക്കാനായില്ല. ഓസീസ് താരത്തിന് ഒരു അവസരം കൂടി നൽകാനാണ് ഡൽഹിയുടെ തീരുമാനം. ഫോമിൽ കളിക്കുന്ന ക്യാപ്റ്റൻ ഋഷഭ് പന്ത് 4-ാം സ്ഥാനത്തും കളിക്കിറങ്ങും. മാർക്കസ് സ്റ്റോയ്നിസ്, ലളിത് യാദവ് എന്നിവരായിരിക്കും 5-6 സ്ഥാനങ്ങളിൽ. സ്റ്റോയ്നിസ് പഞ്ചാബിനെതിരെ മികവ് കാട്ടിയിരുന്നു. ലളിത് യാദവ് വേദപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ക്രിസ് വോക്സിനെ ബൌളിംഗ് ഓൾറൗണ്ടറായും ഉൾപ്പെടുത്തും. ആർ അശ്വിൻ, കാഗസോ റഭാഡ, ആവേശ് ഖാൻ എന്നിവരായിരിക്കും പ്രധാന ബൌളർമാർ. അശ്വിനും ആവേശ് ഖാനും പ്രതീക്ഷയോടെ പന്തെറിയുന്നുണ്ട്. അതേസമയം കാഗസോ റഭാഡയ്ക്ക് നിലവാരത്തിനൊത്ത് ഉയരാൻ സാധിക്കുന്നില്ല. 3-ാം പേസറെ ലുക്മാൻ മേരിവാലയെ കളിപ്പിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. മേരിവാലയ്ക്ക് പകരം ഒരു വിദേശ താരം എത്തുകയാണെങ്കിൽ ബാറ്റിംഗ് ലൈനപ്പിൽ ഉൾപ്പെടെ മാറ്റം പ്രതീക്ഷിക്കാം. ടീം ലൈനപ്പിൽ വലിയൊരു അഴിച്ചുപണി മുംബൈ നിരയിൽ ഉണ്ടാകില്ല എന്നാണ് സൂചന. ക്വിന്റൺ ഡീകോക്ക്, രോഹിത് ശർമ്മ സഖ്യം തന്നെയായിരിക്കും ഓപ്പണിംഗ് ജോഡിയായി ഇറങ്ങുക. ഡീകോക്ക് ഫോം വീണ്ടെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മുംബൈക്ക് മികച്ച തുടക്കം നൽകാൻ ഇരുവർക്കും സാധിക്കും. സൂര്യകുമാർ യാദവ് 3-ാം നമ്പറായും ഇഷാൻ കിഷൻ 4-ാം നമ്പറിലും കളിക്കിറങ്ങും. കിഷന് ഇക്കുറി വെടിക്കെട്ട് തീർക്കാനായിട്ടില്ലെങ്കിലും തന്റേതായ ദിവസം ഫോമിലേക്ക് ഉയരുമെന്നുറപ്പാണ്. സൂര്യകുമാർ യാദവിന്റെ കാര്യത്തിലും മുംബൈ ടീം മാനേജ്മെന്റിന് ആശങ്കകൾ ഒന്നുമില്ല. മുംബൈ ഓൾറൗണ്ടർമാരിൽ 3 പേരും ഇക്കുറി സ്ഥിരത കാട്ടുന്നില്ല. 2-ാം മത്സരത്തിൽ കീറോൺ പൊള്ളാർഡ് ഫോമിലേക്ക് എത്തിയത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. ഹാർദിക് പാണ്ഡ്യ, ക്രുണാൽ പാണ്ഡ്യ എന്നിവരും അവസരത്തിനൊത്ത് ഉയരുമെന്നാണ് കണക്കുകൂട്ടൽ. ഹാർദിക്, പൊള്ളാർഡ്, ക്രുണാൽ എന്നിവരായിരിക്കും 5 മുതൽ 7 വരെയുള്ള സ്ഥാനങ്ങളിൽ. രാഹുൽ ചാഹർ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറാകും. ആദം മിൽനയ്ക്ക് പകരം മാർക്കോ ജെൻസൺ തിരിച്ചെത്തുന്നതായിരിക്കും മുംബൈ നിരയിലെ പ്രധാന മാറ്റം. 3-ാം മത്സരത്തിൽ അവസരം നൽകിയ മിൽനയ്ക്ക് തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ജസ്പ്രീത് ബൂംറയും ട്രെൻഡ് ബോൾട്ടും തന്നെയാകും മുംബൈയുടെ അതിവേഗ ബൌളർമാർ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് എഡിറ്റർ.